മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നമ്മൾ അമേരിക്ക യു എസ് എ എന്ന് പറയുന്ന, അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല, ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്ത, അതായത് ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം, ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്ത ഒരു നിയമത്തിന്റെ ഒരു ആളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. 571 AD എന്നോ മറ്റുമാണ് അദ്ദേഹം ജനിച്ചത്. 1062 കൊല്ലമാണ് ജീവിച്ചതെന്നാണ് എന്റെ ഓർമ്മ. 63 ഈ 63 കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് എന്നുവെച്ചാൽ എനിക്കിനി അടുത്ത ഒരു 10-12 കൊല്ലേ ഉള്ളൂ വലിക്കെത്താൻ. അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ്. അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല, എല്ലാവരിലും എന്നെ പോലെ, ഞാനൊരു മുസ്ലിം അല്ലാഞ്ഞിട്ട് പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രമല്ല, ഒരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ, കുട്ടികൾ കേൾക്കണം, ജീവിതം വായിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു സമയമാണ്. കാര്യം 1400 കൊല്ലം മറ്റുമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്, എന്നാലും അതിന്റെ പ്രസക്തി എന്താന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്ത ഒരു മേഖലയില്ല, ഒരു മേഖലയുമില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞു നടന്നാൽ അദ്ദേഹം ഒരു അനാഥ ബാലനായി തുടങ്ങി, അദ്ദേഹം ഒരു ആട്ടിടനായ ഒരു മുഹമ്മദ്, വ്യാപാരിയായ മുഹമ്മദ്, ഒരു ഭർത്താവായ മുഹമ്മദ്, സൽപുത്രനായ മുഹമ്മദ്, ഒരു താത്വിക ചിന്തകനായ മുഹമ്മദ്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ്, അങ്ങനെ എല്ലാ ഫാസറ്റിലും പടയാളിയായ മുഹമ്മദ്, സർവസൈന്യാധിപനായ മുഹമ്മദ്, അവസാനം ഒരു ഭരണാധികാരിയായ മുഹമ്മദ്, സർവോപരി ഒരു മനുഷ്യനായ മുഹമ്മദ്. ഇദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ അല്ല അദ്ദേഹത്തിന്റെ ജീവിതം. നമുക്കറിയാം ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ കിങ്ഡംസും എല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ മുഹമ്മദ് നബിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വെറും സാധാരണ മനുഷ്യനായി ജനിച്ച്, ഒരു അനാഥ ബാലനായി ജനിച്ച് അറേബ്യയുടെ ഭരണാധികാരിയായ മനുഷ്യനാണ്. അത് തന്നെയാണ് പ്രസക്തി. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനെ പറ്റി വായിച്ചാൽ, നമ്മൾ എന്താണോ ജീവിതത്തിൽ നന്മ, നല്ലത്, പുണ്യമെന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്ക് അതിൽ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും എന്നെ ആകർഷിച്ച ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ ഞാൻ എന്നെ ആകർഷിച്ചത്, ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ അമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം, അച്ഛന്റെ വേർപ്പാണ് ഒരു കുടുംബത്തിന്റെ ആധാരം. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഭാര്യയെ ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല, ഭർത്താവിനെ ശപിക്കാൻ പാടില്ല, സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കണം. പുരുഷനെ മുഴിച്ചൊല്ലാനുള്ള അതേ റൈറ്റ് അദ്ദേഹം സ്ത്രീകൾക്കും കൊടുത്തിരുന്നു, ആ സ്ത്രീക്ക് അവരുടെ കുടുംബജീവിതത്തിൽ തൃപ്തിയില്ലാതെ വരുന്ന ഒരു കാലത്ത്. വളരെയധികം ഒരു ജെൻഡർ ജസ്റ്റിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ റേസിസം എന്ന് പറയുന്ന, അതായത് കളർ വെച്ച് പറയുന്നത് നോക്കുമ്പോൾ, വെള്ളക്കാരനായ ഒരു സൽമാൻ ഫാരിസും കറുത്തവനായ ബിലാൽ അവരെ ഒരുമിച്ച് അണിനിർത്തി അന്ന് തന്നെ ഈ കളറിന്റെ റേസിസം ഇല്ലാതെ അദ്ദേഹത്തിന് സാധിക്കിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഒരു സൈന്യമില്ലാതെ, ഒരു അംഗരക്ഷകനില്ലാതെ, ഒരു സ്ഥായിയായ ഒരു ഒരു വരുമാനമില്ലാതെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ഒരു കിങ്ഡം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭരണം
അദ്ദേഹത്തിനെ കെട്ടിപ്പടുക്കാൻ പറ്റിയെന്നും അത് തുടർന്നു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കഥ, മുഹമ്മദ് നബിയോട് ഏതോ ഒരു അനുയായി വന്നിട്ട് മരിച്ചത് നമ്മുടെ മതത്തിൽപ്പെട്ട കുട്ടികളല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം സഹകരിക്കുന്നതായിട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് എന്ത് മതം, കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് സഹകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ജനങ്ങളൊരു ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം എണീറ്റ് നിന്നു. അപ്പൊ ആരോ പറഞ്ഞു ഇത് മുസ്ലിം അല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് മുസ്ലിം അല്ല, പക്ഷെ അത് മനുഷ്യനാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ വർഗീയതയെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പൊ പറയുന്ന ഒരു സമയങ്ങളിൽ ഇത് വളരെ വളരെ പ്രസക്തമാണ്. അതുപോലെ കല്യാണങ്ങളെ പറ്റി ഇത് തന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മൾ ഏത് കല്യാണത്തിന് പോയാലും നമ്മൾ വളരെ വലിയൊരു ആർഭാടം കാണുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബിയുടെ വലിയ ടീച്ചിങ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കല്യാണമാണ് ഏറ്റവും മഹത്തായ കല്യാണം. അപ്പോ ഈ ടീച്ചിങ്സ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മുടെ നടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അനാഥ ബാലൻ എന്ന് തുടങ്ങി ഒരു വലിയ ഭരണാധികാരി വരെ എത്തുന്ന ഒരു കാലഘട്ടം നമ്മൾ നടന്നു പോകുമ്പോൾ വെറും 62 or 63 കൊല്ലം ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്കല്ല, ഒരു കാലഘട്ടം, ഒരു ഈറ, എത്രയോ സെഞ്ചുറീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഈ ചെറിയൊരു ആയുസ്സിൽ ചെയ്ത് തീർത്തത്. അത് തന്നെ ആയിരിക്കണം നമ്മൾ ഇന്നും അദ്ദേഹത്തിന്റെ പേരെടുക്കുമ്പോൾ വളരെ വലിയ ചർച്ചാ വിഷയമാവുന്നത്. ഒരു പെർഫെക്റ്റ് പേഴ്സൺ, പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, ഒരു എന്താ പറയാ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെക്കാളും കൂടുതൽ ഒരു പ്രസ്ഥാനം, ഒരു അത്ഭുതകരമായ ഒരു പ്രസ്ഥാനം എന്ന് വിചാരിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലം കഴിഞ്ഞും അദ്ദേഹത്തിന്റെ പ്രസക്തി എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. തിങ്കിങ് എന്നുള്ള പ്രോസസ്സിൽ, തിങ്കർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അദ്ദേഹത്തിന് ഒരു വലിയ വലിയൊരു ഒരു ചിന്തകൻ എന്നുള്ള നിലയ്ക്ക് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ്. നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും ഞാനൊക്കെ ജഡ്ജ്മെന്റ്സ് എഴുതുമ്പോഴോ ഒരു കേസ് കേൾക്കുമ്പോഴോ അറിയാതെ തന്നെ ഇതുപോലെയുള്ള പല ചിന്തകരുടെയും ഇൻഫ്ലുവൻസ് നമ്മുടെ കയ്യിൽ വരും, നമ്മുടെ മേത്ത് വരും. അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല. കരുണ, എല്ലാവരോടും കരുണ കാണിക്കണം. ഈ കരുണ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഏറ്റവും അധികം നമ്മൾ ആദ്യം കാണുന്നത് മുഹമ്മദ് നബിയിലാണ്.